Gregory on the ball once again. Good challenge. Oh. In terms of the battle between the right back and the left winger, who's got the ball now? Chance for Gigi! Punched away by Dheeraj. Showing his value in the middle of the park. Anas missed the header. JJ's touch too heavy. Come under pressure again. Bekusin with the cross. Not very good for Karanjit Singh, is it? But Lafitte scores. Well, it was brewing for some time. 1-0 to Kerala Blasters. Look at that, 4 versus 2 at the minute. Good ball for Sahal. Can he score here? Crosses it. Stojanovic cuts it back for Blatney! Goal! Lay on a plate by Stojanovic once again. And for Blatney, doesn't make a mistake. What are you doing? I'm not going to do it. I'm not going to do it. I'm not going to രണ്ടുപേർക്ക് ഇനി കാശി ഞാൻ എങ്ങനെ കൊടുക്കുന്നേ. നിങ്ങളെ ചേട്ടനല്ലേ, നിങ്ങൾക്കൊന്നും വിളിക്കാൻ പാടില്ലേ? വിളിക്കാൻ പറഞ്ഞോണ്ട് വിളിച്ചതാ? ആണോ? അത് വിട്ടുകള വിട്ടുകള. പോട്ടെ പോട്ടെ പോട്ടെ. എന്താ കാര്യം? ഒരു മണിക്ക് പോവാത്ത അർജുനേട്ടനായിട്ട് ക്യാഷിന്റെ ഡീലിങ്സ് അല്ലേ? ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ കളി കണ്ട് ബെറ്റ് വെച്ചായിരുന്നു. ഞങ്ങൾ ജയിക്കുമെന്നും പറഞ്ഞ പറ്റി, പുള്ളി തോക്കുമെന്നും പറഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് 3 ഗോളിന് ജയിച്ചു, 1000 രൂപ ഞങ്ങൾക്ക് കിട്ടി. അതെ, രാവിലെ വന്നാലേ കാശ് തരാമെന്ന് പറഞ്ഞായിരുന്നു അർജുനേട്ടൻ. എന്നാൽ വാങ്ങിച്ചോണ്ട് അങ്ങ് പോയേക്കാല്ലോന്ന് വിചാരിച്ച. കാശ് വാങ്ങിക്കാൻ വേണ്ടി വന്ന 2 പേരുടെ 2 ദിവസമായി എന്റെ നിന്ന് കടം വാങ്ങിച്ച 1000 രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ഈ വീടിനകത്ത് കേറിയിട്ടുണ്ട്. അത് ഒരാൾ കിട്ടിയിട്ടില്ല. പിന്നെ നിന്റെ കാശൊന്നും കിട്ടാൻ പോകുന്നില്ല, എന്തിനാ വെറുതെ എന്തോ ഇവർക്ക് പറയാനുണ്ടെന്ന്. ബ്ലാസ്റ്റേഴ്സ് കളി ജയിച്ചായിരുന്നു. എത്ര ഗോളിന്? 3 ഗോളിന്. ആരൊക്കെയായിരുന്നു ഗോൾ അടിച്ചത്? ഞാനും ഇവളും വെക്കട അച്ഛനും. എന്റെ പറയുന്നു കേൾപ്പിക്കരുതാ, നിങ്ങൾ 1000 രൂപ വെച്ചു വെച്ചിട്ട് ഇപ്പോഴൊന്ന് വർത്താൻ പറയണം. 1000 രൂപ കാശ് മേടിക്കാനാണോ? നേടാ കൊടുക്ക്. കാശില്ലെങ്കിലോ? അത് ശരി. അപ്പൊ കാശില്ലാണ്ടാണ് ഇയാള് വെറ്റു വെക്കാൻ വന്നത്? പിന്നെ കാശുണ്ടെങ്കിൽ ഞാൻ വെറ്റു വെക്കേണ്ട കാര്യമുണ്ടോ? തമാശകൾ നിർത്തിയേട്ടാ, 1000 രൂപക്കാണ് വെച്ച് വെറ്റു വെച്ചത്. എന്നിട്ട് ഇപ്പൊ പറയണ്ടോ? ഞാൻ ഞാൻ നിവർത്താനം. കാശ് തന്ന് കാശോ? ആ ഒരു കാര്യം ചെയ്യും, 2 ദിവസം കഴിയുക, കാശ് തന്നേക്കാം. അതൊക്കെ മാർഗം ഉണ്ട് മോനോല്ലേ. പോയിട്ടോ. അതെങ്ങനെ ശരിയാവും? 2 ദിവസം ഇല്ല, ഞാൻ ഈ വീട്ടിൽ എന്റെ കാശിന് വേണ്ടി താമസിക്കാൻ തുടങ്ങിട്ട് എന്റെ പൈസ വേണ്ടി തീരുമാനമാക്കിയിട്ട് ഇവരുടെ പൈസ വേണ്ടി തീരുമാനം. നിനക്ക് കാശ് കിട്ടിയാ മതിയല്ലോ, 2 ദിവസം നിന്റെ കാശും തരും. അതൊക്കെ ഉണ്ട് മോനോല്ലേ, ധൈര്യമായിട്ടിരിക്കുക. 1000 രൂപയല്ല, 2000 രൂപ കൊടുക്കും ഞാന്. അനിയതി വീട്ടിൽ പോകും. നീയും നിന്റെ വീട്ടിൽ പോ. അല്ല, വീട്ടിൽ പോകാൻ പറഞ്ഞാലും പോകത്തില്ലെന്ന് അറിയാം. അടുക്കള വിട്ടു കേട്ടോ. സത്യം പറ, നിങ്ങൾ ഒലടുത്തുനിന്ന് മോട്ടിച്ചോ.
പിന്നെ എവിടെ നിന്ന് 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞേ? അതൊക്കെ ഉണ്ട് മോനെ, വലിയ നീമാ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല. ഈ 2000 രൂപ ഉണ്ടാക്കാനുള്ള മാർഗം ഈ മലയാള മനോരമ പത്രത്തിലുണ്ട്. ഈ പത്രം ഒന്നും തൂക്കി വിറ്റാ അത്രയും കാശ് കിട്ടത്തില്ല അർജുൻ കേട്ടാ. തൂക്കി വിൽക്കാനല്ല, നീ MQ ചലഞ്ച് എന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ മോനുമല്ലേ വല്ലപ്പോഴും ഒക്കെ പത്രം വായിക്കണം. മനോരമ ക്വിസ് ചലഞ്ച് എന്ന് വെച്ചാലേ ഈ മലയാള മനോരമ വരുന്ന വാർത്തകളില്ലേ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്വിസ് ചലഞ്ച്. ഉദാഹരണത്തിന് ഇന്നത്തെ പേപ്പറിൽ വന്നിട്ടുള്ള വാർത്തകൾ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു 10 ചോദ്യം ചോദിക്കും. അപ്പൊ നമ്മൾ ഇതിന് ഉത്തരം കൊടുക്കണം. അയ്യോ, അപ്പൊ പേപ്പർ മുഴുവൻ വായിക്കണോ? ഒത്തും വായിക്കണം. ആദ്യമായിട്ട് നമ്മള് മനോരമ ഓൺലൈൻ ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഹോം പേജിൽ കയറി ബാനറിൽ അമർത്തുമ്പോ MQ പേജിൽ എത്തും. അത്ര സിമ്പിളാ. ഈ MQ പേജ് കയറി നോക്കിയാല് ഈ ക്വിസിന്റെ നിയമാവലി നമുക്ക് കാണാം. ദിവസവും രാത്രി 8:55 ഈ ക്വിസ് തുടങ്ങുന്നത്. ഓരോ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാന് 10 സെക്കൻഡ് സമയം കിട്ടും. ശരിയായ ഓരോ ഉത്തരത്തിനും 10 പോയിന്റും. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളില് കൂടുതൽ പോയിന്റുകൾ നേടുന്നയാൾക്ക് ദിവസവും 1000 രൂപ ക്യാഷ് പ്രൈസ്. അതുകൂടാതെ ഓരോ മാസവും ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ 5 പേർക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ്. 5000 രൂപ. അല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ ക്യാഷ് ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടില്ലേ? നമ്മൾ ജയിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇമെയിൽ അഡ്രസ്സില് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്താല് ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ നിയമങ്ങളും അതിനകത്ത് നമുക്ക് വായിച്ചു പഠിക്കാം. നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ അതില് കൊടുത്താ മതി അല്ലേ? അക്കൗണ്ട് നമ്പര്, മറ്റ് ഡീറ്റെയിൽസ്. ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഒരു ക്യാഷ് അല്ലേ? പിന്നെ കൊടുക്കുന്നുണ്ടാവും. ഈ ഗെയിമിലൂടെയാണ് ഞാൻ അവരുടെ കടം വീട്ടാൻ പോകുന്നത്. ഇനി ഞാനൊരു രഹസ്യം, ഇന്നത്തെ പത്രം മൊത്തം ഞാൻ അരിച്ചു പറക്കി വായിച്ചിരിക്കുക. ആ ചോദ്യം ഒന്ന് കിട്ടിയാൽ മതി, ഞാൻ ഉത്തരം കൊടുക്കും. ഭയങ്കര അതുപോലെ വിധുവിനെ വിളിച്ചു പറഞ്ഞേരെ 1000 രൂപ നാളെ തന്നെ കൊടുക്കുമെന്ന്.